നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് പരിസ്ഥിതി പഠനത്തിന് അനുമതി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് അനുമതി നൽകിയത്. ഉത്തരവിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന്. കെ ജി എസ് ഗ്രൂപ്പിന്റെ വാദങ്ങൾ തൃപ്തികരമെന്ന് മന്ത്രാലയം. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയുണ്ടെന്ന് കമ്പനി. മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ ഉറപ്പ് പാലിച്ചില്ല. മന്ത്രിസഭാ തീരുമാനങ്ങൾ പരസ്യമാക്കാനാവില്ലെന്ന് സർക്കാർ. നിയമപരമായ ബാധ്യതയില്ലെന്ന് ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം. രേഖ കിട്ടിയ ശേഷം പ്രതികരിക്കാമെന്ന് മുഖ്യമന്ത്രി. ഓണവിപണിയിൽ ഇടപെടുമെന്ന് സർക്കാർ. 150 കോടി വകയിരുത്തിയെന്ന് മുഖ്യമന്ത്രി. വിലക്കയറ്റവും കരിഞ്ചന്തയും തടയാൻ പ്രത്യേക സ്ക്വാഡ്. ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. തലസ്ഥാനത്ത് ATM തട്ടിപ്പിന് പിന്നിൽ 4 പേർ. നാലാമനെയും തിരിച്ചറിഞ്ഞു. മുംബൈയിൽ അറസ്റ്റിലായ പ്രതിയെ കേരള പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. 3 പേർ വിദേശത്തേക്ക് കടന്നതായി സൂചന. സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് ഓഫീസുകളിൽ കമ്മീഷണറുടെ ജന്മദിനാഘോഷം. കൊച്ചിയിൽ തച്ചങ്കരി തന്നെ കേക്ക് മുറിച്ച് നേതൃത്വം നൽകി. ഉത്തരവ് പാലിച്ച് ജീവനക്കാർ കേക്ക് മുറിച്ചും ലഡു വിതരണം ചെയ്തും ആഘോഷം കേമമാക്കി. സർക്കാരിനെതിരെ ആദ്യ പ്രതിപക്ഷ സമരം. ബജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെ UDF MLA മാരുടെ സെക്രട്ടേറിയറ്റ് ധർണ. മാണി മുന്നണി വിട്ടത് ചർച്ച ചെയ്യാൻ UDF യോഗം ഇന്ന്. മാണിക്ക് പിന്നാലെ കോൺഗ്രസിനെതിരെ പ്രതിഷേധവുമായി JDU. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ആറന്മുള വിമാനത്താവളത്തിന്റെ പരിസ്ഥിതി പഠനത്തിന് KGS ഗ്രൂപ്പിന് അനുമതി. വനം പരിസ്ഥിതി മന്ത്രാലയമാണ് പഠനത്തിന് അനുമതി നൽകിയത്. മിനിറ്റ്സിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. PR സുനിൽ ചേരുവയാണ് കൂടുതൽ വിവരങ്ങളുമായി. സുനിൽ, എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് KGS ഗ്രൂപ്പിന് വിമാനത്താവള നിർമ്മാണത്തിനുമായി ബന്ധപ്പെട്ട പഠനത്തിന് അനുമതി നൽകിയിരിക്കുന്നത്? എങ്ങനെയാണ് വിവരം? രജനി, കഴിഞ്ഞ July 27, 28 തീയതികളിലായി ദില്ലിയിൽ ചേർന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ വിദഗ്ധ സമിതി യോഗം തയ്യാറാക്കിയ മിനിറ്റ്സിന്റെ പകർപ്പാണ് എന്റെ കയ്യിലുള്ളത്. ഈ മിനിറ്റ്സിന്റെ പകർപ്പിലാണ് KGS ഗ്രൂപ്പിന് വിമാനത്താവള പദ്ധതിക്കായി പാരിസ്ഥിതിക പഠനം നടത്താമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പൊതുജനങ്ങളുടെ അഭിപ്രായം വിമാനത്താവളത്തിനായി തേടണം. ഇതോടൊപ്പം തന്നെ KGS ഗ്രൂപ്പ് പ്രധാനമായും വിദഗ്ധ സമിതിക്ക് മുമ്പാകെ വാദിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ പദ്ധതിക്ക് അനുകൂലമാണ്. നേരത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇതിന് അനുമതി നൽകിയതാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും NOC നൽകിയിരുന്നു. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതിയും ലഭിച്ചിരുന്നു. പക്ഷേ പരിസ്ഥിതി പഠനം നടത്തിയ ഏജൻസിക്ക് യോഗ്യതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി നടപടിയുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നടക്കാതെ പോയത്. നിലവിലെ സാഹചര്യം പദ്ധതിക്ക് അനുകൂലമാണ്. സർക്കാർ തന്നെ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കണമെന്നാണ് KGS ഗ്രൂപ്പ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് മുമ്പാകെ ആവശ്യപ്പെട്ടത്. അതിനുള്ള പ്രാഥമിക അംഗീകാരമാണ് ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം KGS ഗ്രൂപ്പിന് നൽകിയിരിക്കുന്നത്. പാരിസ്ഥിതിക ആഘാത പഠനം KGS ഗ്രൂപ്പിന് നടത്താം. പൊതുജനങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ തേടാം തുടങ്ങിയ അനുമതി നൽകിയിട്ടുണ്ട്. എന്തായാലും 2 പേജുള്ള മിനിറ്റ്സാണ് ഈ വിഷയത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ വലിയ പ്രതിഷേധങ്ങളെ തുടർന്നാണ് പദ്ധതിക്ക് അനുമതി നൽകുന്നതിൽ നിന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറകോട്ട് പോയത്. എന്തായാലും KGS ഗ്രൂപ്പിന് ഇപ്പോൾ പ്രാഥമികമായെങ്കിൽ പോലും ഇക്കാര്യത്തിൽ അനുമതി നൽകിയത് വീണ്ടും പുതിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. രജനി, മറ്റൊരു വാർത്തയിലേക്ക്. മന്ത്രിസഭാ തീരുമാനങ്ങൾ പുറത്തുവിടണമെന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ. RTI പ്രകാരം മന്ത്രിസഭാ തീരുമാനങ്ങൾ നൽകാൻ സർക്കാരിന് ബാധ്യതയില്ലെന്ന് കോടതി പ്രഖ്യാപിക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിൽ വ്യക്തത വരുത്താനാണ് കോടതിയിൽ പോകുന്നതെന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ വാദം പച്ചക്കള്ളമെന്ന് ഇതോടെ തെളിയുകയാണ്. കഴിഞ്ഞ UDF മന്ത്രിസഭ അവസാന കാലത്തെടുത്ത കടുംവെട്ട് തീരുമാനങ്ങളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് DB ബിനു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുന്നതോടെയാണ് തർക്കങ്ങൾ തുടങ്ങുന്നത്. സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി ഇടത് സർക്കാർ വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചു. തുടർന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസനംപോളിന് അപ്പീൽ നൽകി. 10 ദിവസത്തിനകം വിവരങ്ങൾ നൽകാനായിരുന്നു വിൻസനംപോളിന്റെ ഉത്തരവ്. ഇതിനു പിന്നാലെ July 20 ചീഫ് സെക്രട്ടറി പ്രത്യേക ഉത്തരവും പുറപ്പെടുവിച്ചു. മന്ത്രിസഭാ തീരുമാനങ്ങൾ അതാത് ദിവസം തന്നെ വിവിധ വകുപ്പുകൾ വെബ്സൈറ്റിലിടണം എന്നായിരുന്നു ഉത്തരവ്. എന്നാൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത കോടതിയിൽ പോകുമെന്ന് ഇതിനു പിന്നാലെ സർക്കാർ വ്യക്തമാക്കി. നിയമസഭയിൽ VD സതീശൻ ഇതിനെതിരെ സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുക മാത്രമാണ് സർക്കാരിൻ്റെ ഉദ്ദേശമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇത് സംബന്ധിച്ച് വിവിധ കോടതികൾ പരിശോധിച്ച എല്ലാ വിഷയങ്ങളും പരിഗണിച്ച ശേഷമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇത്തരമൊരു ഉത്തരവ്
പുറപ്പെടുവിച്ചതെന്ന് കരുതാനാവില്ല. ഈ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകേണ്ട സാഹചര്യം ഉയർന്നിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാദത്തിന് കടക വിരുദ്ധമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നൽകിയ ഹർജി. വസ്തുതകൾ വിലയിരുത്താതെയുള്ള മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ചീഫ് സെക്രട്ടറി സമർപ്പിച്ച ഹർജിയിലെ ആദ്യ ആവശ്യം. ആർ ടി ഐ പ്രകാരം സർക്കാരിന് മന്ത്രിസഭാ തീരുമാനങ്ങൾ നൽകാൻ ബാധ്യതയില്ലെന്ന് പ്രഖ്യാപിക്കണമെന്നാണ് രണ്ടാമത്തെ ആവശ്യം. മാത്രമല്ല തീരുമാനങ്ങൾക്ക് അന്തിമ അംഗീകാരമായ ശേഷം മാത്രം അതാത് വകുപ്പുകളാണ് വിവരങ്ങൾ നൽകേണ്ടതെന്നും ഹർജിയിൽ പറയുന്നു. ഇതോടെ ആർ ടി ഐയുടെ അന്തസ്സ് തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഇടതു സർക്കാർ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. വിവരാവകാശ നിയമപ്രകാരം മന്ത്രിസഭാ തീരുമാനങ്ങൾ പരസ്യപ്പെടുത്തുന്നതിൽ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹൈക്കോടതിയിൽ ചീഫ് സെക്രട്ടറി അറിയിച്ച കാര്യങ്ങളെക്കുറിച്ച് രേഖകൾ ലഭിച്ച ശേഷം പ്രതികരിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയിക്കുക എന്ന് പറയുന്നത് മന്ത്രിസഭ തീരുമാനിച്ച ഉടനെ അത് മന്ത്രിസഭാ തീരുമാനമായിട്ട് വരുന്നില്ല, അത് ഉത്തരവായിട്ട് വരണം. ആ ഉത്തരവ് ബന്ധപ്പെട്ട വകുപ്പിലൂടെയാണ് വരുന്നത്. ആ ഉത്തരവ് പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പരസ്യമാണ്, എല്ലാവർക്കും കിട്ടുന്ന ഒന്നാണ്. അതാണത് വെബ്സൈറ്റ് അടക്കം കൊടുക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് അത് നൽകുന്ന നിലയുണ്ടാകും. അത് മറച്ചു വെക്കുന്ന ഒരു നിലയുമില്ല. ഞങ്ങൾ സ്വീകരിച്ച നിലപാട് ഞാൻ അസംബ്ലിയിൽ വ്യക്തമാക്കിയതാണ്. ആ അസംബ്ലിയിൽ വ്യക്തമാക്കിയത് തന്നെയാണ് ഞാൻ ഇപ്പം നിങ്ങളോടും പറഞ്ഞത്, ഇപ്പോൾ ചോദിച്ചപ്പോഴും പറഞ്ഞത്. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. അത് നിങ്ങൾ രേഖപ്രകാരം പറഞ്ഞാലേ എനിക്ക് പറയാൻ പറ്റും, നമ്മളൊരു കേൾവിയിൽ പറയാൻ പറ്റില്ല. ഇതാണ് സർക്കാരിൻ്റെ നിലപാട്, അത് അസംബ്ലിയിലും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എടിഎം തട്ടിപ്പിലെ മുഖ്യ പ്രതി പിടിയിൽ. തലസ്ഥാനത്തെ എടിഎം തട്ടിപ്പിന് പിന്നിൽ നാലുപേരെന്ന സ്ഥിരീകരണം നാലാമനെയും തിരിച്ചറിഞ്ഞു. നാലുപേരും റൊമേനിയക്കാരാണ്. മുംബൈയിൽ ഇന്നലെ അറസ്റ്റിലായ മുഖ്യപ്രതി അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. മറ്റ് മൂന്ന് പ്രതികളും വിദേശത്തേക്ക് കടന്നതായിട്ടാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി നൌഫൽ ചേരുകയാണ്. നൌഫൽ, നാല് പ്രതികളെയും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്, എന്താ ഏത് തരത്തിലാണ് ഇപ്പോൾ ഇനി പോലീസിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്? രജനി, എ ടി എം തട്ടിപ്പ് കേസിൽ ഇന്നലെ അറസ്റ്റിലായ ഗബ്രിയൽ മരിയനെ അല്പസമയത്തിനകം മുംബൈ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. തുടർന്നായിരിക്കും കേരള പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുക. ഇവിടെ മുംബൈ പോലീസും എ ടി എസും കേരള പോലീസിൻ്റെ വിവരമനുസരിച്ച് സംയുക്തമായൊരു നീക്കത്തിലൂടെയാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും നിരവധി നിർണായകമായ വിവരങ്ങൾ കേരള പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ സംഘത്തിൽ രണ്ടുപേരെ കൂടാതെ ഒരാൾ കൂടിയുണ്ടെന്ന് കേരള പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിൽ ക്രിസ്റ്റ്യൻ വിക്ടർ, ഫ്ലോറിയൻ കൂടാതെ ഇയോൺ ക്ലോറിൻ എന്നൊരാൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലായിരിക്കുന്നു. ഇവർ മൂന്നുപേരും വിദേശത്തേക്ക് കടന്നിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഒടുവിൽ അറിയാൻ കഴിയുന്നത്. മുംബൈയുടെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ കേരള പോലീസും അതുപോലെ മുംബൈ പോലീസും സംയുക്തമായി പരിശോധന നടത്തുകയാണ്. ഇവരുടെ വിവരങ്ങൾ അതുപോലെ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ 2013 നടന്ന ഒരു കേസ് കൂടി അന്വേഷിക്കുന്നുണ്ട്. അതിൽപ്പെട്ട പ്രതികൾക്ക് ഇവരിൽ ബന്ധമുണ്ടോ? അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ പിടിയിലായ വിദേശികൾ, എടിഎം തട്ടിപ്പിൽ പ്രതിയിലായ വിദേശികൾക്ക് ഇവരുമായി ബന്ധമുണ്ടോ തുടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഈ പ്രതിയെ മുംബൈ കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് ട്രാൻസിറ്റ് റിമാൻഡിൽ എടുത്ത ശേഷം പ്രതിയുമായി കേരളത്തിൽ നിന്നുള്ള സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേരളത്തിലേക്ക് തിരിക്കും. നൌഫലാണ് വിവരങ്ങൾ നൽകിയത്. ഡിജിപി ലോക്നാഥ് ബെഹ്റ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് പാടാണ്, കാരണം 24/7 ആണ്. പക്ഷേ അതിലെന്താണെന്ന് ഒരു ഡിറ്ററൻസ് ഉണ്ടാക്കും ആൾക്കാർക്ക്, ആ ഇത് റെക്കോർഡിങ് അവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, അത്രമാത്രം നമുക്ക് ചെയ്യാം. പക്ഷേ അത് ഈ കാര്യം ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് ബാങ്കിങ് ആൾക്കാരെ തീരുമാനിക്കട്ടെ. ഞാൻ എൻ്റെ ഒരു പവറിലാണ്, യു ഹാവ് ടു ഗിവ് മീ, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സി, ബാങ്കിങ്ങിടെ എ ടി എം ഉള്ള എസ് ഒ പി എന്താണോ എനിക്കറിയില്ല. അവർക്ക് ഡെഫിനറ്റ് റൂൾസ് കാണും, എ ടി എം എസ് ഒ പി കാണും എന്താക്കി ചെയ്യണം. കാരണം അവർ
അവർ കാശ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സാറ്റർഡേ സൺഡേ അവിടെ വരുമല്ലോ ആ സമയത്ത്. അത് ആ സമയത്ത് കുറേ അവർ ക്ലോസ് ചെയ്തിട്ട് എന്താ ചെയ്യാറുണ്ടോ? പിന്നെ ആരെ ആ സമയത്ത് ആരെ കയറില്ല, പോലീസ് പോലെ കയറാറില്ല. അത് എന്താ ചെയ്യ, അതിൽ എന്താ പ്രോട്ടോക്കോളാണ് കാണിയത്? ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു ഒരു സ്കോപ്പ് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ റിസർവ് ബാങ്ക് ആയിട്ട് സംസാരിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഈ അവർക്ക് കുറച്ചുകൂടി ഉപദേശിക്കാം, അഡ്വൈസ് ചെയ്യാം, ഇങ്ങനെ ചെയ്യണം. ഈ സപ്പോസ് ഈ അടുത്ത കാലത്തെ അവർ ആ സ്മോക്ക് ഡിറ്റക്ടറുടെ ഉള്ളിലുണ്ടായിരുന്നു, അവർ സ്മോക്ക് അത് കണ്ടിട്ടുണ്ടാകില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെറിയ ഏരിയയിലെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം. പിന്നെ ആ ബാക്ക് സൈഡ് നോക്കണം, ഫ്രണ്ട് സൈഡ് നോക്കണം, ഒരു ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ടിക്ക് മാർക്ക് ചെയ്യണം. ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഒരു സ്ട്രോങ് ആക്കാം. പി ലോക്നാഥ് ബെഹ്റ പോലീസ് ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയാണ്. തിരുവനന്തപുരത്തെ എ ടി എം കവർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഡി ജി പി കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, സേലത്ത് നിന്ന് ചെന്നൈയിലെത്തിയ സേലം എക്സ്പ്രസിൽ നടന്ന കൊള്ളയ്ക്ക് പിന്നിൽ വൻ സംഘമെന്ന് പോലീസ്. ബോഗിയിൽ നടത്തിയ പരിശോധനയിൽ 4 പേരുടെ വിരലടയാളം കണ്ടെത്തി. പണപ്പെട്ടികൾ സേലം സ്റ്റേഷനിൽ വെച്ച് തീവണ്ടിയിൽ ചുമന്ന് കയറ്റിയ 4 പോർട്ടർമാരെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. മോഷണം നടന്നത് സേലത്ത് നിന്ന് വിരുദാചലം വരെയുള്ള വൈദ്യുതീകരിക്കാത്ത പാതയിൽ വെച്ച് തന്നെയാണെന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. സേലത്ത് നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് യാർഡിൽ നിർത്തിയിട്ട സമയത്ത് മോഷ്ടാക്കൾ തീവണ്ടിക്ക് മുകളിൽ കയറിപ്പറ്റി കോച്ചിനു മുകളിൽ വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് ദ്വാരമുണ്ടാക്കിയിരിക്കാം. ഇതിനുശേഷം 9 മണിക്ക് യാത്ര തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് മോഷ്ടാക്കൾ കോച്ചിനു മുകളിൽ കയറിപ്പറ്റിയിരിക്കണം. സേലം മുതൽ വിരുദാചലം വരെ ആളൊഴിഞ്ഞ ഏതെങ്കിലും ഒരിടത്ത് കവർച്ചാ സംഘത്തിലെ മറ്റ് മോഷ്ടാക്കൾ കാത്തുനിൽപ്പുണ്ടാവാം. അവർക്ക് ഈ പെട്ടികൾ തീവണ്ടിക്ക് മുകളിലുള്ള മോഷ്ടാക്കൾ എറിഞ്ഞുകൊടുത്തിരിക്കാം എന്നും പോലീസ് കരുതുന്നു. കോച്ചിനുള്ളിൽ ചിതറിക്കിടക്കുന്ന നോട്ടുകളാണ് പോലീസ് ഇതിന് തെളിവായി ചൂണ്ടിക്കാട്ടുന്നത്. നഷ്ടമായ 2 പെട്ടികളിലെയും പണം സേലത്തെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്ന് RBIയിലേക്ക് തിരിച്ചയച്ച പഴയ നോട്ടുകളാണ്. ഉപയോഗശൂന്യമായ നോട്ടുകളുടെ നമ്പർ ബാങ്കുകൾ രേഖപ്പെടുത്താറില്ല. നോട്ടുകൾ കൈമാറ്റം ചെയ്യാൻ ശ്രമിച്ചാൽ പിടിക്കാമെന്ന പോലീസ് നീക്കത്തിന് ഇത് തിരിച്ചടിയായി. ബോഗിയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ 4 പേരുടെ വിരലടയാളങ്ങൾ പോലീസ് ഹിറ്റ് ലിസ്റ്റിലുള്ള മോഷ്ടാക്കളുടേതുമായി ഒത്തുനോക്കി വരികയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ. സംസ്ഥാനത്തെ മുഴുവൻ RTO ഓഫീസുകളിലും ഇന്ന് കമ്മീഷണർ ടോമിൻ തച്ചങ്കരിയുടെ ജന്മദിനം ആഘോഷിച്ചു. മധുരം വിതരണം ചെയ്ത് ജന്മദിനം ആഘോഷിക്കണമെന്ന തച്ചങ്കരിയുടെ സർക്കുലർ അനുസരിച്ചായിരുന്നു കേക്ക് മുറിക്കലും ലഡു വിതരണവും നടന്നത്. ജീവനക്കാർ തമ്മിലെ സൗഹൃദം ഉറപ്പാക്കലായിരുന്നു ഉദ്ദേശമെന്നാണ് തച്ചങ്കരിയുടെ വിശദീകരണം. തിരുവനന്തപുരത്തെ RTO ഓഫീസ്, ഗതാഗത കമ്മീഷണർക്ക് പിറന്നാൾ ആശംസ നേരുന്ന കമ്പ്യൂട്ടർ മോണിറ്ററുകൾ, 3 പാക്കറ്റ് മധുര പലഹാരം പങ്കിട്ട് കഴിച്ച ഉദ്യോഗസ്ഥരും ജീവനക്കാരും. വിവിധ ആവശ്യങ്ങൾക്കായി RTO ഓഫീസ് കയറിയെത്തിയവർക്കും കിട്ടി ലഡു. എറണാകുളത്തെ RTO ഓഫീസ് ജീവനക്കാർക്കൊപ്പം കേക്ക് മുറിച്ചു തച്ചങ്കരി. പ്രായം പറയാമോ? പ്രായം മാത്രം ചോദിക്കരുത്, ശമ്പളം പറയാം. ഇങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലല്ലോ എന്ന ചോദ്യത്തിൽ നിന്ന് കമ്മീഷണർ തെന്നിമാറിയപ്പോൾ മറുപടി അടുത്തു നിന്ന RTO വക. സാർ, ഞങ്ങൾക്ക് തന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, കഴിഞ്ഞ കാലങ്ങളിൽ സാർ നടത്തിയ പദ്ധതികൾ ഞങ്ങൾ അറിയിച്ചത് മാത്രമേ ഉള്ളൂ. ഇന്നെന്റെ ജന്മദിനമാണെന്ന തലക്കെട്ടോടെ ഇറങ്ങിയ സർക്കുലറിന് പിന്നാലെ ഓഫീസുകളിൽ മധുര പലഹാരം വിതരണം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന ഫോൺ സന്ദേശവും RTOമാർക്ക് കമ്മീഷണർ നൽകിയിരുന്നു. ആഘോഷത്തിന് മാനദണ്ഡങ്ങളൊന്നുമില്ലെങ്കിലും അയച്ച സന്ദേശത്തെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറേണ്ടതെന്ന് സംബന്ധിച്ച ഒരു നിബന്ധന നിലവിലില്ല. അങ്ങനെ ഒരു പരാതി ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ലേ? ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്നു. ജന്മദിനാഘോഷം നാട്ടിൽ പാട്ടായതോടെ അസാധാരണ സർക്കുലറിന്റെയും ആഘോഷത്തിന്റെയും ഹാങ് ഓവർ എവിടെ ചെന്ന് നിൽക്കുമെന്ന അങ്കലാപ്പും ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്കുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി, തിരുവനന്തപുരം. ഓണക്കാലത്ത് വിപണി ഇടപെടലിന് 150 കോടി രൂപ നീക്കിവെച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 81 കോടി 45 ലക്ഷം രൂപ സപ്ലൈകോയ്ക്ക് നൽകാനും തീരുമാനിച്ചു. സംസ്ഥാന വ്യാപകമായി 1464 ഓണച്ചന്തകൾ തുറക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. 81 കോടി 42 ലക്ഷം രൂപ സപ്ലൈകോയ്ക്ക് ഇപ്പോൾ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഓണം ഫെയർ നടത്താൻ 4 കോടി 60 ലക്ഷം വരും. ഓണത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും താലൂക്ക് ആസ്ഥാനങ്ങളിലും സപ്ലൈകോയുടെ ഫെയറുകൾ സംഘടിപ്പിക്കണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്.
രജിസ്ട്രേഷന് ഈടാക്കിയ കൂടിയ ഫീസ് പിൻവലിക്കാതെ ആരും രജിസ്ട്രേഷൻ നടത്തരുതെന്ന് ഉമ്മൻചാണ്ടി. സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ട് കേരളം കള്ളന്മാരുടെ പറദീസയായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യു ഡി എഫ് സംഘടിപ്പിച്ച ധർണയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഭാഗപത്ര ഉടമ്പടികൾക്കുള്ള രജിസ്ട്രേഷൻ ഫീസ് കൂട്ടിയ നടപടി സാധാരണക്കാരെ വലിക്കുന്ന തീരുമാനമാണെന്ന് ബോധ്യമായിട്ടും അത് റദ്ദാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇതിനെതിരെ ജനം പ്രതികരിച്ചു തുടങ്ങണം. ഒരു പകൽ കൊള്ളയാ, അതൊരു പിടിച്ചുപറിയാ. ഈ ഗവൺമെന്റ് പിൻവലിക്കുന്നത് വരെ ഒരു രജിസ്ട്രേഷനും നടത്താൻ ആരും തയ്യാറാകരുത്. പോലീസിനെയും സർക്കാരിനെയും അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ്. മന്ത്രിമാർ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ അത്താഴവിരുന്ന് ഒരുക്കിയിട്ടും രക്ഷയില്ലെന്നും പരിഹാസം. ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്ന ഒരു ഡിജിപിയെ നമുക്ക് കാണാം. കൈകൂപ്പി ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഒരു ഡിജിപി പോലീസിനെ വിമർശിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഇതാണോ കേരളം ആഗ്രഹിക്കുന്നത്? ഇന്നിവിടെ കള്ളന്മാരുടെ പറദീസയായി കേരളം മാറുന്നു. ജനകീയ പ്രശ്നങ്ങൾ അവഗണിക്കുന്ന സർക്കാർ നിലപാട് തുടരുകയാണെന്ന് ഘടകകക്ഷി നേതാക്കൾ. വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്കാണ്, ഒരു റൂട്ടിലാണ് ഗവൺമെന്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെതിരെയുള്ള യു ഡി എഫ് സമരത്തിനും ഇന്ന് തുടക്കമായി. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. കെ എം മാണി മുന്നണി വിട്ട സാഹചര്യം ഇന്ന് ചേരുന്ന യു ഡി എഫ് യോഗം ചർച്ച ചെയ്യും. മാണിയോടുള്ള ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രകോപനപരമായ പ്രസ്താവനകളിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് സെക്രട്ടറി ജോണി നെല്ലൂർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല. മാണിയില്ലാതെ ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ മാണിയുടെ വിട്ടുപോകൽ തന്നെയാകും ചർച്ചയാകുക. മാണി പോയത് യു ഡി എഫിന് ക്ഷീണമായെന്ന വിലയിരുത്തലിലാണ് ഘടകകക്ഷികൾ. പ്രശ്നം തീർക്കാൻ കോൺഗ്രസ് വേണ്ട മുൻകരുതലെടുത്തില്ലെന്ന വിമർശനം ലീഗും ജെ ഡി യുവും ആർ എസ് പിയും ഉന്നയിക്കാനിടയുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ബന്ധം തുടരുമെന്ന ചരൽക്കുന്ന് പ്രഖ്യാപനം ഭാവിയിൽ അനുനയത്തിനുള്ള സാധ്യതയാണെന്നാണ് ഘടകകക്ഷികളുടെ അഭിപ്രായം. എന്നിട്ടും ചില കോൺഗ്രസ് നേതാക്കൾ മാണിയെ പ്രകോപിപ്പിച്ചതിൽ മറ്റു പാർട്ടികൾക്ക് അമർഷമുണ്ട്. ഇക്കാരണം കൊണ്ടാണ് ജോണി നെല്ലൂർ വിട്ടുനിൽക്കുന്നത്. എല്ലാ ബന്ധവും മുറിച്ചാൽ 50 തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണം നഷ്ടപ്പെടുമെന്ന ആശങ്ക കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനും ഘടകകക്ഷികൾക്കുമുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം കേട്ട ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം. ഇടതും ബി ജെ പിയും മാണിയോട് മൃദുനിലപാടിലേക്ക് മാറിയ സാഹചര്യവും യോഗം ചർച്ച ചെയ്യും. അതിനിടെ മാണിയെ അനുനയിപ്പിക്കാൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ശൂരനാട് രാജശേഖരൻ യൂത്ത് കോൺഗ്രസുകാർ അടിച്ചു തകർത്ത കാഞ്ഞിരപ്പള്ളിയിലെ കേരള കോൺഗ്രസ് എം ഓഫീസ് സന്ദർശിച്ചു. വി എം സുധീരന്റെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനം. ഇതിനിടെ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി യോഗത്തിന് തലസ്ഥാനത്തെത്താനിരുന്ന കെ എം മാണി യാത്ര മാറ്റിവെച്ചു. ഇഷാന ന്യൂസ് തിരുവനന്തപുരം. കേരള കോൺഗ്രസ് എം യു ഡി എഫ് വിട്ടതിന് പിന്നാലെ കോൺഗ്രസിന് താക്കീതുമായി ജെ ഡി യു. പാർട്ടി ഉന്നയിച്ച പരാതികളിൽ പരിഹാരമുണ്ടാകണമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷേഖ് പി ഹാരിസ് ആവശ്യപ്പെട്ടു. ഘടകകക്ഷികൾ പുറംപോക്കിലാണെന്ന മനോഭാവം കോൺഗ്രസ് മാറ്റണമെന്നും ഷേഖ് പി ഹാരിസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ദളിതർക്കെതിരായ ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിച്ഛായ ഇടിയുന്ന സാഹചര്യത്തിൽ ആർ എസ് എസ് നേതാക്കൾ ബി ജെ പി മന്ത്രിമാരെ കണ്ടു. ആക്രമണം തടയാൻ അടിയന്തരമായി ഇടപെടണമെന്ന് ആർ എസ് എസ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ ഇടപെടലിന് ശേഷവും ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ആർ എസ് എസിന്റെ ഇടപെടൽ. ചത്ത പശുവിന്റെ തൊലിയുരിങ്ങിയ സഹോദരങ്ങളെ ആന്ധ്രാപ്രദേശിൽ ഗോരക്ഷാ പ്രവർത്തകർ കെട്ടിയിട്ട് മർദ്ദിച്ചു.